നമ്മുടെ വീഡിയോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂർക്ക ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് കൂർക്കയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നാടൻ രീതിയിലാണ് കൂർക്കയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നേരേക്ക് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് നേരേക്കാണ് ഈ ചാക്കില്ലേ, ചാക്കിക്ക് ഈ കൂർക്കട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇത് മൊത്തം ഇടിക്കിട്ടിട്ട് ഇങ്ങനെ തല്ലുമ്പോ ഇതിന്റെ തൊലി വേഗം പോവും. ഇതാണ്ടോ കൂർക്കയുടെ തൊലിയൊക്കെ ഏകദേശം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുക്കാലോളം തൊലി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നേരേക്കാൻ സുഖാണ്. കൂർക്ക തല്ലുമ്പല്ലേ ആരോടെങ്കിലും വൈരാഗ്യം ഉള്ള ഉണ്ടെങ്കിൽ അതും കൂടി ഓർത്തിട്ട് തല്ലിയാലും അപ്പൊ വേഗം കൂർക്ക നേരെ കിട്ടും. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ. ഇത് നേരേക്കിട്ട് ഇതിലിടാൻ വേണ്ടിട്ട് പൂവാത്ത തൊലി ഭാഗം മാത്രം ചരണ്ടി കൊടുത്താൽ മതി. കൂർക്കി മുളക് വറുത്ത പൊടി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. ഈ കൂർക്ക നേരക്ക് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഒരു പാട് കിട്ടും വിരലിൽ കൂടെ കണ്ടോ, നല്ലൊരു പാട്. ആദ്യമൊക്കെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ കൂർക്ക നട്ടിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. ഈ പാത്തി വെച്ചിട്ട് ഇപ്പൊക്കെ കൂർക്ക ഇവിടെ ഒന്നും ഉണ്ടാക്കണേ ഇല്ല. ഇനി നമുക്കിത് നല്ല പോലെ കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ. നമ്മുടെ മക്കളെ എല്ലാ പണികളും ചെയ്ത് നമ്മൾ വളർത്തണം കേട്ടോ. നമ്മുടെ വീട്ടുപണികളാണെന്ന് വെച്ചാലും നമ്മൾ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. ഇല്ലാതെ നമ്മൾ അവരുടെ എല്ലാ അവരുടെ ഇഷ്ടത്തിന് നിർത്തിക്കഴിഞ്ഞു വെച്ചാൽ വലുതായി കഴിഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ പോകും. നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം അറിഞ്ഞിട്ട് അവർ വളരട്ടെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബിരിയാണി വേണം പറഞ്ഞ ബിരിയാണി, പൊറോട്ട വേണം പറഞ്ഞ പൊറോട്ട എല്ലാം നമ്മൾ വാങ്ങി നമ്മളായിട്ട് ശീലിപ്പിക്കും. ഇപ്പോൾ ഓരോ നാട്ടിൽ കണ്ടില്ലേ കുട്ടികൾ കഞ്ചാവ് കഴിച്ചിട്ടും അതേപോലെ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കഴിയണത്. അതൊക്കെ പോട്ടെ, നമുക്കിത് ഉപ്പേരി വയ്ക്കുക. അടുപ്പത്ത് വെച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ്. മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല. വറവിനുള്ള ഉള്ളി നേരെ വെക്കാം. ഇത് വറുത്തെടുക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ. നമുക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് കപ്പൽ മുളകാണ് കേട്ടോ എടുത്തേക്കണത്. ഉണക്കമുളക് എന്ന് പറയും. ഇത് നന്നായി ഇടിച്ച് നമുക്ക് എടുക്കാതെ ഇടിക്കാൻ കേട്ടോ. അമ്മിയിലാണ് ഇടിക്കുന്നത്. മിക്സിയിൽ നമുക്ക് പൊടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അമ്മിയിൽ ഇടിച്ചെടുക്കുകയാണ്. ഇതാ ഇടിച്ചത് പൊടി പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ കൂർക്ക വെന്തോ നോക്കാം. നല്ല ചൂടും ഉണ്ട്, കൂർക്ക നല്ല പോലെ വെന്തിട്ടും ഉണ്ട് കേട്ടോ. കയ്യിലിട്ടിട്ട് നോക്കിയതാണ് കേട്ടോ. അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം കേട്ടോ. വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള ഇത് നോക്കാം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള കടുക്. ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായി വാട്ടിയെടുക്കുക. നല്ല പോലെ വാട്ടി അതൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച ഉണക്കമുളകിൽ അല്ലേ അത് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല ഇതിന് ചുമപ്പ് കളർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂർക്കയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് എരിവ് കുറച്ച് കൊടുക്കുക വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് എരിവ് ഇഷ്ടമല്ല, കുറച്ചെരിവ്
രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും തകരാറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല. ഇന്ന് തന്നെ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ഭാഗം സൗണ്ടില്ലാതെ അങ്ങനെ ആയിപ്പോയി. എന്തോ ഓരോ തിരിച്ചിലുകൾ. ഇപ്പോൾ നമ്മുടെ കൂർക്കുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നാളെ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.